സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോളിൽ ബാലൻഡിയോറിനൊപ്പം നിൽക്കുന്ന വ്യക്തിഗത പുരസ്കാരമാണ് ഫിഫ ദി ബെസ്റ്റ് അവാർഡ്. ഓരോ വർഷത്തെയും ഏറ്റവും മികച്ച താരത്തിന് അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫ നൽകുന്ന പുരസ്കാരമാണിത്. ഈ മാസം 17 സൂറിച്ചിൽ നടക്കുന്ന ചടങ്ങിലാണ് ഫിഫ ദി ബെസ്റ്റ് ജേതാവിനെ പ്രഖ്യാപിക്കുക. 180 തെരഞ്ഞെടുക്കപ്പെട്ട ഫുട്ബോൾ ജേർണലിസ്റ്റുകളാണ് വോട്ടെടുപ്പിലൂടെ ബാലൻഡിയോർ ജേതാവിനെ നിശ്ചയിക്കുന്നത്. എന്നാൽ ഫിഫ അവാർഡിന്റെ വോട്ടെടുപ്പ് വളരെ വ്യത്യസ്തമാണ്. എല്ലാ ദേശീയ ടീമുകളുടെയും നായകന്മാരും ദേശീയ ടീം പരിശീലകന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരും ആരാധകരും വോട്ടെടുപ്പിൽ പങ്കെടുക്കും. ഓരോ വിഭാഗത്തിനും 25% വോട്ട് വീതമാണ് നൽകിയിരിക്കുന്നത്. കരീം ബെൻസേമ, കെവിൻ ഡിബ്രൂയിൻ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, എർലിംഗ് ഹാലൻഡ്, ജോർജീനിയോ, എൻഗോളോ കാൻഡെ, റോബർട്ട് ലെവൻഡോസ്കി, കിലിയൻ എംബാപ്പെ, ലയണൽ മെസ്സി, നെയ്മർ, മുഹമ്മദ് സലാഹ് എന്നിവരാണ് ഇത്തവണ അന്തിമ പട്ടികയിൽ എത്തിയിരിക്കുന്ന താരങ്ങൾ. ഏറ്റവും ഒടുവിലത്തെ റാങ്കിംഗ് അനുസരിച്ച് ഇവരിൽ ആർക്കാണ് കഴിഞ്ഞ വർഷത്തെ മികച്ച താരത്തിനുള്ള പുരസ്കാരം കിട്ടാൻ സാധ്യതയെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. സ്പോർട്സ് കീടപ്പുറത്ത് വിട്ട റാങ്കിംഗ് ആണ് സ്പോർട്സ് കഫെ അവതരിപ്പിക്കുന്നത്. ഈ റാങ്കിംഗ് അനുസരിച്ച് ഡിബ്രൂയിൻ, റൊണാൾഡോ, ഹാലൻഡ്, കാൻഡെ, നെയ്മർ, എംബാപ്പെ എന്നിവർക്ക് പുരസ്കാര സാധ്യതയില്ല. റാങ്കിങ്ങിൽ 5 ലിവർപൂളിന്റെ മുഹമ്മദ് സലാഹ്. 2021 സീസണിൽ 51 31 ഗോളാണ് സല നേടിയത്. 4 ചെൽസിയുടെ ജോർജീനിയോ. ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടത്തിന്റെയും ഇറ്റലിയുടെ യൂറോ കപ്പ് വിജയത്തിന്റെയും പിന്നിൽ ജോർജീനിയോയുടെ കാലുകൾ ഉണ്ടായിരുന്നു. യുവേഫ കഴിഞ്ഞ വർഷത്തെ മികച്ച താരമായി തെരഞ്ഞെടുത്തതും ജോർജീനിയോയെ ആയിരുന്നു. 3 റയൽ മാഡ്രിഡിന്റെ കരീം ബെൻസേമ. 46 30 9 അസിസ്റ്റുമാണ് ബെൻസേമയുടെ പേരിനൊപ്പമുള്ളത്. 2 ബാലൻഡിയോർ ജേതാവായ ലിയണൽ മെസ്സി. വർഷാന്ത്യത്തിൽ നിറമങ്ങിയെങ്കിലും മെസ്സി 47 38 14 അസിസ്റ്റും സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട്. കോപ്പ അമേരിക്കയിൽ അർജന്റീനയെ കിരീടത്തിലേക്ക് നയിച്ചതാണ് മെസ്സിയുടെ ഏറ്റവും വലിയ നേട്ടം. ടൂർണമെന്റിലെ മികച്ച താരവും ടോപ്പ് സ്കോററും മെസ്സിയായിരുന്നു. റാങ്കിങ്ങിൽ 1 ബയൺ മ്യൂണിക്കിന്റെ റോബർട്ട് ലെവൻഡോസ്കി. 40 48 9 ലെവൻഡോസ്കി എതിരാളികളെക്കാൾ ഏറെ മുന്നിലാണ്. ബുണ്ടസ് ലീഗയിൽ മാത്രം 29 41 ലെവൻഡോസ്കി അടിച്ചുകൂട്ടിയത്. ഒപ്പം ഗർഡ് മുള്ളറുടെ റെക്കോർഡും ലെവൻഡോസ്കി തകർത്തു. പക്ഷേ ലെവൻഡോസ്കിയെ മറികടന്നാണ് മെസ്സി ബാലൻഡിയോർ നേടിയത്. ഇതിനുശേഷം ബാലൻഡിയോർ നിർണയത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. ഇതുകൊണ്ട് തന്നെ മുൻപെങ്ങുമില്ലാത്ത വിധം ഈ വർഷത്തെ ഫിഫ ദി ബെസ്റ്റ് ആരായിരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം. ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലുമുള്ളവർ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിനാൽ ഫിഫ പുരസ്കാരത്തിനെതിരെ വിമർശനത്തിന് സാധ്യത കുറവാണ്. കാരണം എല്ലാ ദേശീയ നായകന്മാരും ദേശീയ പരിശീലകർക്കുമൊപ്പം മാധ്യമ പ്രവർത്തകരും ആരാധകരും വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.